സാധാരണഗതിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അതിനൊപ്പം എത്ര കേസുകളിൽ പ്രതിയാണെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനുത്തരമെന്നോണം ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കെ സുരേന്ദ്രന്റെ പേരിലുള്ള കേസാണ്. ഏതാണ്ട് 248 കേസുകളാണ് കെ സുരേന്ദ്രന്റെ പേരിൽ നിലവിലുള്ളത്. ഇതിലേറിയ പങ്കും ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസാണ്. പിണറായി വിജയനെതിരെ 3 കേസുകൾ മാത്രമാണ് നിലവിലുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ 4 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഏതാണ്ട് 248 കേസുകളാണുള്ളത്. അതിൽ ഭൂരിഭാഗവും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. ഈ കേസുകൾ പൊതുമുതൽ നശിപ്പിക്കൽ, അതുപോലെ തന്നെ വധശ്രമം, ഇതിനു പുറമെ ലഹള നടത്തൽ, ഭീഷണിപ്പെടുത്തി, അതിക്രമിച്ച് കയറൽ, പോലീസുകാരുടെ ജോലി തടസ്സപ്പെടുത്തൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലുടനീളം ഈ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് സമരങ്ങളുടെ പേരിലാണെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ വസ്തുത. മറ്റൊരു തരത്തിലുള്ള കേസും കെ സുരേന്ദ്രന്റെ പേരിലില്ല. എന്നാൽ പിണറായി വിജയന് ആകെ 3 കേസുകളേ ഉള്ളൂ. ഇതിലൊന്ന് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയാനുള്ളത്. ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സ്വകാര്യ ലാഭത്തിനായി കരാറിലേർപ്പെട്ടു എന്ന കേസാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. നിയമവിരുദ്ധമായി സംഘം ചേർന്ന് പൊതുവഴി തടസ്സപ്പെടുത്തിയതിനാണ് മറ്റൊരു കേസ്. മൂന്നാമത്തെ കേസ് ക്രൈം എഡിറ്റർ ആയിരുന്ന ടി നന്ദകുമാർ ഫയൽ ചെയ്ത കേസാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ 9 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരള പകർച്ചവ്യാധി ഓർഡിനൻസ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് സ്പ്രിംഗ്ലർ കേസ് മുതൽ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസ്, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കേസുകളിൽ കോവിഡ് കാലത്ത് സമരം നടത്തി എന്ന പേരിലാണ് ഈ പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ തിരുവനന്തപുരം മ്യൂസിയം, അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലാണ്, മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശബരിമല സമരത്തിന്റെ പേരിൽ ഇപ്പോൾ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് UDF ആണ്. LDFും ശബരിമല സമരത്തിന്റെ പേരിൽ ചെറിയ രീതിയിലെങ്കിലും മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ശബരിമല സമരം ആയുധമാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. എന്നാൽ ശബരിമല സമരത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ, ഒരു കേസുകളിൽ പോലും ഇവരാരും തന്നെ പ്രതിയല്ല എന്നുള്ളതാണ് കൗതുകകരം. കാരണം ഇവരാരും ഒരു സമരവും ചെയ്തിട്ടില്ല. എന്നാൽ ആചാര സംരക്ഷണത്തിനായി ജനങ്ങളോടൊപ്പം മുന്നിട്ടിറങ്ങിയ കെ സുരേന്ദ്രനെതിരെ ഏതാണ്ട് 248 കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഭൂരിഭാഗം കേസുകളും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പം നേരത്തെ തന്നെ BJP ചോദ്യം ചെയ്തതാണ്. ഇത്തരത്തിലുള്ള യാതൊരു സമരമാർഗങ്ങളും ചെയ്യാതെ വെറുതെ ഇരുന്നു കൊണ്ട് സമരത്തിന്റെ, അല്ലെങ്കിൽ ശബരിമല പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന ആരോപണമായിരുന്നു BJP നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത്. ഏതായാലും ശബരിമല സമരവുമായി ബന്ധപ്പെട്ട BJP ഉന്നയിച്ച വാദഗതികൾ ശരിയാണെന്നുള്ളതാണ് ശബരിമല സമരവുമായി ബന്ധപ്പെട്ട സുരേന്ദ്രന്റെ കേസുകൾ തന്നെ തെളിയിക്കുന്നത്.